69th ദേശീയ ചലച്ചിത്ര പുരസ്കാരം. മികച്ച ചിത്രം റോക്കറ്ററി, ദ നമ്പി ഇഫക്റ്റ് റോക്കറ്ററി, ദ നമ്പി ഇഫക്റ്റ്. മികച്ച നടൻ അല്ലു അർജുൻ. മികച്ച നടിമാർ ആലിയ ഭട്ട്, കൃതി സാനൻ. മികച്ച സംവിധായകൻ നിഖിൽ മഹാരാജൻ. മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം വിഷ്ണു മോഹൻ. മികച്ച ജനപ്രിയ ചിത്രം ആർ ആർ ആർ. പ്രത്യേക ജൂറി പുരസ്കാരം നേടിയ മലയാള നടൻ ഇന്ദ്രൻസ്. മികച്ച പരിസ്ഥിതി ചിത്രം ആവാസവ്യൂഹം. മികച്ച മലയാള ചിത്രം ഹോം. 53rd കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം. മികച്ച സിനിമ നൻപകൽ നേരത്ത് മയക്കം. മികച്ച നടൻ മമ്മൂട്ടി. മികച്ച നടി വിൻസി അലോഷ്യസ്. മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ. ജനപ്രീതിയുള്ള സിനിമ നാ താൻ കേസുകൂട്. ടൈം മാഗസിനിലെ ഈ വർഷത്തെ വ്യഗതിയായി അമേരിക്കൻ ഗായിക ടെയ്ലർ സ്വിഫ്റ്റിനെ തിരഞ്ഞെടുത്തു. ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാതാവ് ഏക്താ കപൂറിനും ഹാസ്യാവതാരകൻ വീർദാസിനും എമ്മി പുരസ്കാരം. ഇൻ്റർനാഷണൽ എമ്മി ഡയറക്ടേഴ്സ് പുരസ്കാരമാണ് ഏക്താക്ക് ലഭിച്ചത്. ഇൻ്റർനാഷണൽ എമ്മി ഫോർ കോമഡി പുരസ്കാരമാണ് വീർദാസിന് ലഭിച്ചത്. സംഗീത ലോകത്തെ ഓസ്കാർ എന്നറിയപ്പെടുന്ന ഗ്രാമി പുരസ്കാരം നേടിയ ആദ്യ ട്രാൻസ്ജെൻഡർ വനിതയാണ് കിം പാട്രോസ്. 2023 വയലാർ സാഹിത്യ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് ജീവിതം ഒരു പിന്തുലം എന്ന ആത്മകഥയ്ക്കാണ് അവാർഡ് ലഭിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ജെ സി ഡാനിയൽ പുരസ്കാരം സംവിധായകൻ ടി വി ചന്ദ്രന് ലഭിച്ചു. പി ഗോവിന്ദപിള്ളയുടെ സ്മരണാർത്ഥം നൽകുന്ന 3rd PG സംസ്കൃതി പുരസ്കാരം അരുന്ധതി റോയ്. കേരള പുരസ്കാരങ്ങൾ 2023. കേരള ജ്യോതി പുരസ്കാരം സാഹിത്യ മേഖലയിലെ സമഗ്ര സംഭാവന ടി പത്മനാഭൻ. കേരള പ്രഭ പുരസ്കാരം സാമൂഹിക സേവന സിവിൽ സർവീസ് മേഖലയിലെ സമഗ്ര സംഭാവന ജസ്റ്റിസ് എം ഫാത്തിമ ബി വി. കലാമേഖലയിലെ സമഗ്ര സംഭാവന സൂര്യകൃഷ്ണമൂർത്തി. കേരളശ്രീ. സാമൂഹ്യ സേവന മേഖലയിൽ പുനല്ലൂർ സോമരാജൻ. ആരോഗ്യ മേഖല ഡോക്ടർ വി പി ഗംഗാധരൻ. വ്യവസായ വാണിജ്യ മേഖല രവി ഡി സി. സിവിൽ സർവീസ് മേഖല കെ എം ചന്ദ്രശേഖർ. കലാ സംഗീതം രമേശ് നാരായണൻ. 14th ജെ സി ഡാനിയൽ പുരസ്കാരങ്ങൾ. ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ്റെ 14th ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ നാ താൻ കേസുകൂട്ട്. മികച്ച നടൻ കുഞ്ചാക്കോബോബൻ. മികച്ച നടി മഞ്ജു വാര്യർ. മികച്ച സംവിധായകൻ മഹേഷ് നാരായണൻ. സ്വഭാവ നടൻ സുധീർ കരമണ. സ്വഭാവ നടി പൗളി വിൽസൺ. മികച്ച ബാലനടൻ പി ആത്രേയ. മികച്ച ബാലനടി ദേവനന്ദ ജി ബി. ആംസ്റ്റർഡാം സെപ്റ്റീമിയസ് അവാർഡിൽ മികച്ച ഏഷ്യൻ നടനുള്ള പുരസ്കാരം ടോവിനോ തോമസിന് 2018 എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിന് ലഭിച്ചു. വിക്രം സാരാഭായ് സയൻസ് ഫൗണ്ടേഷൻ്റെ പ്രഥമ വിക്രം സാരാഭായ് വിജ്ഞാൻ പുരസ്കാരം നേടിയത് ISRO ചെയർമാൻ എസ് സോമനാഥൻ. ഇറാനിൽ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായ രക്തസാക്ഷിത്വത്തിലൂടെ മരണാനന്തര ബഹുമതിയായി യൂറോപ്യൻ യൂണിയൻ്റെ മനുഷ്യാവകാശ പുരസ്കാരം നേടിയ വനിത മഹ്സ അമീനി. കേരള മീഡിയ അക്കാദമിയുടെ ഇന്ത്യൻ മീഡിയ പേഴ്സൺ പുരസ്കാരം കരൺ താപ്പർ. രവീഷ് കുമാർ. മികച്ച പ്രാദേശിക പത്രപ്രവർത്തകനുള്ള ഡോക്ടർ മൂർക്കന്നൂർ നാരായണൻ അവാർഡ്. പി അശോക്.
എച്ച് മുഹമ്മദ് കോയയുടെ പേരിൽ കുടുംബം ആരംഭിച്ച സി എച്ച് മുഹമ്മദ് കോയ ഫൗണ്ടേഷൻ പ്രഥമ പുരസ്കാരം എം എ യൂസഫലി. കലാ സാഹിത്യം സാംസ്കാരികം തുടങ്ങിയ മേഖലകളിൽ സമഗ്ര സംഭാവന നൽകിയ വ്യക്തിക്കുള്ള നിയമസഭാ അവാർഡ് എം ടി വാസുദേവൻ നായർ. അമേരിക്കയുടെ പരമോന്നത ശാസ്ത്ര ബഹുമതി ലഭിച്ച ഇന്ത്യൻ വംശജർ അശോക് ഗാഡ്ഗിൽ സുപ്ര സുരേഷ്. ഫ്രഞ്ച് സർക്കാരിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഷവലിയർ ലീജിയൻ ദ ഓണർ പുരസ്കാരം ലഭിച്ച മലയാളി ശാസ്ത്രജ്ഞ വി ആർ ലളിതാംബിക. സിംഗപ്പൂരിൻ്റെ പരമോന്നത കലാ പുരസ്കാരമായ കൾച്ചർ മെഡലിയൻ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ വംശജ മീരാചന്ദ്. ബ്രിട്ടീഷ് അക്കാദമി ബുക്ക് പ്രൈസസ് നേടിയത് ഇന്ത്യൻ വംശജയായ നന്ദിനി ദാസ്. സ്കോട്ടിഷ് ഇന്ത്യ ഇംഗ്ലണ്ട് മുഗൾ ഇന്ത്യ ആൻഡ് ഒറിജിനൽ ഓഫ് എംപയർ എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. നന്ദിനി ദാസ് ഡച്ച് നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന സ്പിനോസ പുരസ്കാരം 2023 നേടിയ ഇന്ത്യൻ വംശജ. ജോയിത ഗുപ്ത. സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ ഏർപ്പെടുത്തിയ 2022 കേരള ശാസ്ത്ര പുരസ്കാരത്തിന് അർഹനായത് ആഗ്രോ ഫോറസ്ട്രി വിദഗ്ധനും ഫ്ലോറിഡ സർവകലാശാലയിലെ ഡിസ്റ്റിംഗ്വിഷ്ഡ് പ്രൊഫസറുമായ പി കെ രാമചന്ദ്രൻ നായർ. ദേവസ്വത്തിൻ്റെ ശ്രീ ഗുരുവായൂർ അയ്യപ്പൻ ചെമ്പൈ പുരസ്കാരം മധുരൈ ടി എൻ ശേഷ ഗോപാലൻ. മികച്ച സാമൂഹിക പ്രവർത്തകർക്കായി ഏർപ്പെടുത്തിയ പ്രഥമ ഉമ്മൻചാണ്ടി പുരസ്കാരം ലഭിച്ചത് മേധാപട്കർ. സംസ്ഥാന സർക്കാരിൻ്റെ വയോജന സേവന പുരസ്കാരം നടൻ മധുവിനും ചെറുവയൽ രാമനും. 2023 നോബൽ സമ്മാന ജേതാക്കൾ. വൈദ്യശാസ്ത്രം കാറ്റലിൻ കാരിക്കോ, ഡ്രൂ വെയ്സ്മാൻ. ഭൗതികശാസ്ത്രം പിയറി അഗോസ്റ്റിനി. ഫെറൻ ക്രൗസ്. ആൻ ലൂലിയെ. രസതന്ത്രം ലൂയിസ് ഇ ബ്രൂസ്. അലക്സി ഐ എക്കിമോ. മൗഗി ജി ഭാവേണ്ടി. സാഹിത്യം യോൺ ഫോസെ. സമാധാനം നർക്കസ് മുഹമ്മദി. സാമ്പത്തിക ശാസ്ത്രം ക്ലോഡിയ ഗോൾഡിൻ. ബാലൻ ഡി ഓർ പുരസ്കാരം മികച്ച പുരുഷ ഫുട്ബോൾ താരത്തിനുള്ള 2023 ബാലൻ ഡിയോർ പുരസ്കാരം ലയണൽ മെസ്സിക്ക്. വനിതാ വിഭാഗത്തിൽ സ്പാനിഷ് താരം എയ്റ്റാന ബോൺമാർട്ടിയെയാണ് ജേതാവ്. ഏഷ്യയിലെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന രമൺ മാക്സസെ പുരസ്കാരം 2023 നേടിയ ഇന്ത്യക്കാരൻ ഡോക്ടർ രവികണ്ണൻ. ലതാ മഞ്ചേഷ്കർ പുരസ്കാരം നേടിയ പിന്നണി ഗായകൻ സുരേഷ് വാഡ്കർ 2023 പത്മപ്രഭ പുരസ്കാര ജേതാവ്. സുഭാഷ് ചന്ദ്രൻ 2023 ദേവരാജൻ ശക്തി ഗാഥാ പുരസ്കാര ജേതാവ് എം ജയചന്ദ്രൻ. സുകുമാർ അഴീക്കോട് സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ജോർജ് ഓണക്കൂർ. 2023 വി ആർ കൃഷ്ണയ്യർ പുരസ്കാരം നേടിയത് ഉമ്മൻചാണ്ടി. 2022 ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരത്തിന് അർഹനായ മലയാള ഗവേഷകൻ ഡോക്ടർ കെ ടി ബിജു. സിവിസ് പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ഡോക്ടർ സുമേഷ് ശശിധരൻ. 2023 മലയാറ്റൂർ പുരസ്കാരം ലഭിച്ചത് മുരുകൻ കാട്ടക്കട. ഈ വർഷത്തെ ഭരണഭാഷാ പുരസ്കാരങ്ങളിൽ ഏറ്റവും മികച്ച ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മലപ്പുറം. സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം ഡോക്ടർ എസ് കെ വസന്തൻ. ഈ വർഷത്തെ ബുക്കർ സമ്മാനം ഐറിഷ് സാഹിത്യകാരൻ പോൾ ലിഞ്ച്
പ്രോഫിറ്റ് സോങ് എന്ന നോവലിൻ്റെ രചയിതാവാണ്. സാഹിത്യത്തിനുള്ള ഈ വർഷത്തെ JCB പുരസ്കാരം നേടിയ തമിഴ് എഴുത്തുകാരൻ പെരുമാൾ മുരുകൻ തമിഴ് പുസ്തകം ആലണ്ട പാച്ചി കായിക ലോകം 2020 ക്രിക്കറ്റിൽ 150 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച ആദ്യ താരം ഹർമൻപ്രീത് കൗർ 2022-23 രഞ്ജി ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് സൗരാഷ്ട്ര. ആദ്യമായി പ്രതിമ സ്ഥാപിക്കപ്പെട്ട ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് താരം ബെലിൻഡ ക്ലാർക്ക് 2020 വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം 6 തവണയും നേടിയ രാജ്യം ഓസ്ട്രേലിയ. രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ ആദ്യ ഓവറിൽ ഹാട്രിക് നേടിയ ആദ്യ താരം ജയദേവ് ഉന്നദ്കട്ട്. ICCയുടെ 2022 മികച്ച പുരുഷ ക്രിക്കറ്റർക്കുള്ള സർ ഗാർഫീൽഡ് സോബേഴ്സ് ട്രോഫി നേടിയത് ആര്? ബാബർ അസം. ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരം ശുഭ്മാൻ ഗിൽ ICCയുടെ 2022 മികച്ച T20 ക്രിക്കറ്റ് താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? സൂര്യകുമാർ യാദവ്. 2023 ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ പേരിൽ മധ്യപ്രദേശ് ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് നടന്ന പ്രഥമ അണ്ടർ 19 വനിതാ 2020 ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യമേത് ഇന്ത്യ. ഫിഫയുടെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ട വനിതാ താരം അലക്സിയ പുട്ടില്ലാസ് 2022 അറബ് സ്പോർട്സ്മാൻ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് അഷ്റഫ് ഹക്കീമി. 2023 അവതരിച്ച തുളസിദാസ് ബൽറാം ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. പോർച്ചുഗൽ ഫുട്ബോൾ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ നിലവിൽ ഏത് സൗദി ഫുട്ബോൾ ക്ലബിന് വേണ്ടിയാണ് കളിക്കുന്നത്? അൽ നസ്ർ. മൊറോക്കോയിൽ വെച്ച് നടന്ന ഫിഫ ക്ലബ് ലോകകപ്പ് കിരീടം നേടിയത് റിയൽ മാഡ്രിഡ്. ഫുട്ബോൾ മത്സരത്തിൽ ആദ്യമായി വൈറ്റ് കാർഡ് ഉപയോഗിച്ച റഫറി കാതറീന കാമ്പോസ്. 2023 വോളിബോൾ ക്ലബ് ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഇന്ത്യ. പോളോ കളിക്കാരൻ്റെ 120 ഉയരമുള്ള പ്രതിമ നിലവിൽ വന്ന മാർജിൻ പോളോ കോംപ്ലക്സ് എവിടെയാണ്? ഇൻഫൽ മണിപ്പൂർ. ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമായ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ബ്രാൻഡ് അംബാസിഡറായി ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ. ഫിഫയുടെ രാജ്യാന്തര റഫറി ബാഡ്ജ് ലഭിച്ച ആദ്യ സൗദി അറേബ്യൻ വനിത അനൗധ് അൽ അസ്മിരി. ഗ്രാൻഡ്സ്ലാം കിരീടം നേടിയ ആദ്യത്തെ നിഷ്പക്ഷ അത്ലറ്റ് ആര്യാന സബലങ്ക. 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം കിരീടം നേടിയത് ആര്? നൊവാക് ദ്യോക്കോവിച്ച്. ഇന്ത്യയിൽ നടന്ന 15th ഹോക്കി ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം ഒലി എന്ന ആമ. 15th ഹോക്കി ലോകകപ്പിൻ്റെ വിജയികൾ ജർമ്മനി. എറണാകുളത്ത് വെച്ച് നടന്ന പ്രഥമ കിഡ്സ് അത്ലറ്റിക്സിൽ ജേതാക്കളായ ജില്ല പാലക്കാട്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ പുതിയ പ്രസിഡന്റ് ആര്? യു ഷറഫലി. ഒരു ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ റെക്കോർഡിന് ഉടമയായ ഏത് ഫ്രഞ്ച് ഫുട്ബോൾ ഇതിഹാസമാണ് അടുത്തിടെ അന്തരിച്ചത്? ജസ്റ്റ് ഫോണ്ടെയിൻ. ഇറ്റാലിയൻ സീരി എ ഫുട്ബോളിൽ ഗോൾ നേടിയ ഏറ്റവും പ്രായം കൂടിയ താരം? ലാറ്റൻ ഇബ്രാഹിമോവിച്ച്. ഫിഫയുടെ പ്രസിഡൻ്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ജിയാനി ഇൻഫെൻറ്റിനോ. പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റിലെ കിരീടം നേടിയ ടീം ഏത്? മുംബൈ ഇന്ത്യൻസ്. പ്രഥമ വനിതാ പ്രീമിയർ ക്രിക്കറ്റിലെ ടൂർണമെൻറ്റിൻ്റെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഹെയ്ലി മാത്യൂസ്. 10 സെക്കൻഡിൽ താഴെ 100 മീറ്റർ
ഓടിയെത്തിയ ആദ്യ താരം ആരാണ്? 2023 അന്തരിച്ച ജിം ഹൈൻസ്, അമേരിക്ക. ജിം ഹൈൻസ് 2023 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് എം ടി കെ മോഹൻ ബഗാൻ 2023 ഇന്ത്യയിൽ വെച്ച് നടന്ന ലോക വനിതാ ബോക്സിങ്ങിൽ സ്വർണം നേടിയത്. ലവ്ലിന ബോറോഹെയ്ൻ ലോക വനിതാ ബോക്സിങ്ങിൻ്റെ ഭാഗ്യചിഹ്നം. മേരി കോമിന് ശേഷം ലോക വനിതാ ബോക്സിങ്ങിൽ തുടർച്ചയായി 2 തവണ ലോക ചാമ്പ്യനാവുന്ന താരമാര്? നിഖാത് സരിൻ. ATP മാസ്റ്റേഴ്സ് 1000 വിഭാഗത്തിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം? രോഹൻ ബൊപ്പണ്ണ. 2023 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി വെങ്കല മെഡൽ നേടിയത്? ദീപക് ബോറിയ. മുഹമ്മദ് ഹുസാമുദ്ദീൻ നിഷാന്ത്. 2023 സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് കർണാടകം. 2023 ഫിഫ U20 ഫുട്ബോൾ ലോകകപ്പിന് വേദിയായ രാജ്യം? അർജൻറ്റീന. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഒരു സീസൺ ഇടങ്കാൽ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയതിൻ്റെ റെക്കോർഡ് ആർക്കാണ്? മുഹമ്മദ് സലാം. 2023 ഇന്ത്യൻ സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ടീം? ഒഡീഷ എഫ് സി. വെസ്റ്റേൺ ലീഡിംഗ് ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത്? ബെൻ സ്റ്റോക്സ്. ഏത് ക്രിക്കറ്റ് താരത്തിൻ്റെ ജീവിത പ്രിയമാക്കി നിർമ്മിച്ച സിനിമയാണ് 800? മുരളീധരൻ. 2023 പുരുഷ ചെസ് ലോകകപ്പ് ജേതാവ്? മാഗ്നസ് കാൾസൺ. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആര്? ഡിങ് ലിറൻ. ലോക ചെസ് കിരീടം നേടിയ ആദ്യ ചൈനീസ് താരം? ഡിങ് ലിറൻ. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി? അസ്താന, കസാഖിസ്ഥാൻ. 2023 ലോക വനിതാ ചെസ് ജേതാവ്? ജു വെൻജുൻ, ചൈന. ഏഷ്യൻ ചെസ് ഫെഡറേഷൻ്റെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ? ഡി ഗുക്കേഷ്. ചെസ് ഗ്രാൻഡ് മാസ്റ്റർ പദവിയിലെത്തുന്ന 3-ാമത്തെ ഇന്ത്യൻ വനിത? ആർ വൈശാലി. 2023 ശേഷം ചെസ് ലോകകപ്പ് ഫൈനലിൽ എത്തുന്ന ഇന്ത്യൻ താരം? ആർ പ്രജ്ഞാനന്ദ്. വെസ്റ്റേൺ ക്രിക്കറ്റർ പട്ടികയിൽ ഇടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത? ഹർമൻപ്രീത് കൗർ. 2023 ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ഹോക്കി ടൂർണമെൻ്റ് ആതിഥേയത്വം വഹിച്ചത്? ചെന്നൈ. 2026 നടക്കുന്ന ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ എണ്ണം എത്ര? 48. 2023 സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിന് വേദിയാക്കുന്നത്? കിം ഫഹദ് ഇൻ്റർനാഷണൽ സ്റ്റേഡിയം, സൗദി അറേബ്യ. അഖിലേന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ 4 കോടി രൂപ പിഴയിട്ട ISL ക്ലബ് ഏത്? കേരള ബ്ലാസ്റ്റേഴ്സ്. അർജുന പുരസ്കാരം നേടിയ ആദ്യ ഇന്ത്യൻ ക്രിക്കറ്റ് താരം? സലീം റുഹാനി. ഫിഫ ഫുട്ബോൾ റാങ്കിങ്ങിൽ 1-ാമതെത്തിയ രാജ്യം? അർജൻറ്റീന. 2023 ഫിഫ വനിത ലോകകപ്പ് ഫുട്ബോൾ വേദി? ഓസ്ട്രേലിയ ന്യൂസിലാൻഡ്. 2023 ഫിഫ വനിത ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഭാഗ്യചിഹ്നം? ടാസുനി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ 100 ഗോൾ നേടുന്ന ആദ്യ ഏഷ്യൻ താരം? സൺ ഹ്യൂങ് മിൻ. പ്രഥമ ഫൈനലിസിമ ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം? ഇംഗ്ലണ്ട്. 2023 സ്ട്രീറ്റ് ചൈൽഡ് ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി? ചെന്നൈ. 2023 ബോർഡർ ഗവാസ്കർ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ രാജ്യം? ഇന്ത്യ. ഐ പി എൽ 2023 ക്രിക്കറ്റ് കിരീടം ചെന്നൈ സൂപ്പർ കിങ്സ്. ഓറഞ്ച് ക്യാപ്പ് ശുഭ്മാൻ ഗിൽ, പർപ്പിൾ ക്യാപ്പ് മുഹമ്മദ് ഷമി, എമർജിംഗ് പ്ലെയർ യശ്വസി ജയ്സ്വാൾ. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ 200 മത്സരങ്ങളിൽ ടീമിനെ നയിച്ച ആദ്യ ക്യാപ്റ്റൻ? MS ധോണി.
2023 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം ഹാരി ബ്രൂക്ക്. 2023 ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടിയ ആദ്യ ഇന്ത്യൻ താരം വെങ്കിടേഷ് അയ്യർ. IPL ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യ ഇമ്പാക്റ്റ് പ്ലെയറായത് ഏത് താരമാണ്? തുഷാർ ദേശ്പാണ്ഡെ. IPLൽ കളിക്കുന്ന ആദ്യ മലയാളി വനിതാ താരം മിന്നുമണി. ഹൈ ജമ്പിൽ ഫോസ്ബെറിഷ് ആദ്യമായി അവതരിപ്പിച്ച കായിക താരം ഡിക് ഫോസ്ബെറി. പുരുഷ ലോങ് ജമ്പിൽ ദേശീയ റെക്കോർഡ് ഇട്ട താരം ജസ്വിൻ ആൾഡ്രിൻ. പ്രൈം വോളി കിരീടം നേടിയ ടീം അഹമ്മദാബാദ് ഡിഫൻഡേഴ്സ്. ഏത് വനിതാ ഹോക്കി താരത്തിൻ്റെ പേരിലാണ് ആദ്യമായൊരു ഹോക്കി സ്റ്റേഡിയം നാമകരണം ചെയ്തത്? റാണി രംപാൽ. മൈതാനങ്ങളിൽ ഫുട്ബോൾ താരങ്ങൾക്കെതിരെ നടക്കുന്ന വംശീയാതിക്രമങ്ങൾക്കെതിരെ ഫിഫ രൂപീകരിച്ച വംശീയ വിരുദ്ധ സമിതിയുടെ തലവനായി നിയമിച്ചത് ആര്? വിനീഷ്യസ് ജൂനിയർ.